ഈശോ മിശിഹായിക്കു സ്തുതി ആയിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ ഒന്നും കൂടി പറഞ്ഞേ ഉച്ചത്തിൽ ശബ്ദത്തിൽ ഈശോമിശിഹായിക്ക സ്തുതിയായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ നമ്മളും ദൈവവും തമ്മിലുള്ള സ്നേഹ സംഭാഷണമാണ് പ്രാർത്ഥന പ്രാർത്ഥനയിലൂടെ നമുക്ക് ക്ലാസ് ആരംഭിക്കാം വിശുദ്ധ പൗലോസിനെ തെരഞ്ഞെടുത്ത യേശുവെ സഭയിലുള്ള വെല്ലുവിളികളെ നേരിടുവാനും അതിനെതിരെ ആത്മീയമായി ഒരുങ്ങുവാനും ഞങ്ങളെ എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ ആമേ കഴിഞ്ഞ പാഠഭാഗത്ത് നമ്മൾ എന്താണ് പഠിച്ചത് ഓർക്കുന്നുണ്ടോ മറക്കാൻ സാധ്യതയില്ല വിശുദ്ധ പത്രോസിനെ കുറിച്ചാണ് പഠിച്ചത് ആരായിരുന്നു വിശുദ്ധ പത്രോസ് അപ്പോസ്തലന്മാരിൽ പ്രധാനിയായിരുന്നു ഒന്നാമനായിരുന്നു വിശുദ്ധ പത്രോസ് അപ്പോസ്തലന്മാരുടെ നാവ് എന്നാണ് പത്രോസ് അറിയപ്പെട്ടിരുന്നത് ജൂൺ ഇരുപത്തി ഒൻപതാം തീയതിയാണ് സഭയിൽ പത്രോസ് അപ്പോസ്തലന്റെ തിരുനാൾ ആഘോഷിക്കുന്നത് ആ ദിവസം സഭയിൽ മറ്റൊരു വിശുദ്ധന്റെ തിരുനാൾ കൂടി ആഘോഷിക്കുന്നുണ്ട് ആരാണ് വിശുദ്ധൻ നിങ്ങൾക്കറിയാമോ ആരാണ് വിശുദ്ധൻ ടീച്ചറിനെ കേൾക്കുന്നില്ല ആ പൗലോ സപ്പോസ്തല സഭയുടെ നെടും തൂണുകളായ വിശുദ്ധ പത്രോസിന്റെയും വിശുദ്ധ പൗലോസിൻ്റെയും തിരുനാളാണ് സഭ ജൂൺ ഇരുപത്തി ഒമ്പതിന് ആഘോഷിക്കുന്നത് ആദ്യമസഭയിൽ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് സഭയ്ക്ക് നിർഭയമായ നേതൃത്വം നൽകിയ രണ്ട് അപോസ്തലന്മാരായിരുന്നു വിശുദ്ധ പത്രോസും വിശുദ്ധ പൗലോസും വിശുദ്ധ പൗലോസിനെ നമുക്ക് പരിചയപ്പെടാം വിശുദ്ധ പൗലോസ് ആരായിരുന്നു ടീച്ചർ പറഞ്ഞു തരാം നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ട് സാവൂൾ അല്ലേ നമുക്കെല്ലാവർക്കും അറിയാം സാവുൾ ആരായിരുന്നു സാവുൾ നമ്മുടെ സഭയെ പീഡിപ്പിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു സാവൂളിൽ നിന്ന് പൗലോസ് പൗലോസിലേക്കുള്ള മാറ്റമാണ് ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുവാൻ പോകുന്നത് സാവുൾ താർസൂസിലാണ് ജനിച്ചത് താർസൂസ് എവിടെയായിരുന്നു താർസൂസ് സാമ്രാജ്യത്തിൻ്റെ കീഴിലായിരുന്നു റോമൻ സാമ്രാജ്യത്തിൻ്റെ കീഴിലായിരുന്നതുകൊണ്ട് തന്നെ സാവുളിന് എന്ത് പൗരത്വമായിരിക്കും കിട്ടിയിരിക്കുക ആ റോമൻ പൗരത്വം സാവുൾ റോമൻ പൗരത്വം നേടിയിരുന്നു ജെറുസലേമിൽ ഗമാലിയൽ എന്ന പണ്ഡിതന്റെ ശിഷ്യത്വത്തിൽ വളർന്ന യഹൂദ നിയമങ്ങളിലും പാരമ്പര്യങ്ങളിലും അവഗാഹം നേടിയിരുന്നു നേടിയിരുന്നുസൂസിലെ യവന സംസ്കാരവും ജെറുസലേമിലെ യഹൂദ പാരമ്പര്യവും ജീവിതത്തെയും ചിന്തകളെയും ഏറെ സ്വാധീനിച്ചിരുന്നു സാവുൾ ഒരിക്കലും യേശു മിശിഹായാണെന്നുള്ള സത്യം അംഗീകരിച്ചിരുന്നില്ല കാരണം എന്താണെന്നറിയാമോ നിയമാവർത്തന പുസ്തകം ഇരുപത്തി ഒന്നാം അധ്യായം ഇരുപത്തിമൂന്നാം വാക്യം കുരിശിൽ തറയ്ക്കപ്പെട്ടവൻ ആരായിരുന്നു ആ കുരിശിൽ തറയ്ക്കപ്പെട്ടവൻ മരത്തിൽ തറയ്ക്കപ്പെട്ടവൻ ദൈവത്താൽ ഉപേക്ഷിക്കപ്പെട്ടവനായിരുന്നു ആരായിരുന്നു ദൈവത്താൽ ഉപേക്ഷിക്കപ്പെട്ടവൻ നസ്രത്തിൽ നിന്നുള്ളവനും കുരിശിൽ തറയ്ക്കപ്പെട്ടവനുമായ യേശുവിനെ ആരായിരിക്കും കണ്ടിരിക്കുക യേശുവിനെ ദൈവത്താൽ ഉപേക്ഷിക്കപ്പെട്ടവനായാണ് സാവുൾ കണ്ടത് യേശു ക്രിസ്തുവാണെന്ന് രഹസ്യം സാവോളും കൂട്ടരും അംഗീകരിച്ചിരുന്നില്ല അവർ അത് ദൈവദൂഷണമായി കരുതി എന്തായി കരുതി ദൈവദൂഷണമാണെന്ന് കരുതി ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുവാൻ തുടങ്ങി ഒരിക്കൽ സാവോളും കൂട്ടരുംകസിലേക്ക് പോകുന്ന വഴിയിൽ അപ്പോസ്ഥല പ്രവർത്തനം ഒൻപതാം അധ്യായം മൂന്നാം വാക്യം നിന്ന് എവിടെ നിന്ന് ആകാശത്തു നിന്ന് മിന്നലൊളി പോലെ എന്ത് പോലെ മിന്നലൊളി പോലെയാണ് സാവൂളിന്റെ ദേഹത്ത് ദൈവ ചൈതന്യം വന്നു പതിച്ചത് തത്സമയം എന്ത് സംഭവിച്ചു അപ്പോ സ്ഥല പ്രവർത്തനങ്ങൾ ഒൻപതാം അധ്യായം നാലാം വാക്യം സാവൂൾ നിലം പതിച്ചു എന്തു പറ്റി സാവുൾ നിലം പതിച്ചു സാവുൾ ഒരു സ്വരം കേട്ടു എന്ത് സ്വരമാണ് കേട്ടത് ആരുടെ സ്വരമായിരിക്കാം സാവുൾ കേട്ട സ്വരം ഇതായിരുന്നു സാവുൾ സാവുൾ നീ എന്തിനെ എന്നെ പീഡിപ്പിക്കുന്നു എന്തെന്നാണ് കേട്ട സ്വരം സാവുൾ സാവുൾ നീ എന്തിനെ എന്നെ പീഡിപ്പിക്കുന്നു അപ്പോ സ്ഥല പ്രവർത്തനങ്ങൾ ഒൻപതാം അദ്ധ്യായം അഞ്ചാം വാക്യം സാവുൾ ചോദിക്കുന്നു കർത്താവേ അങ് ആരാണ് എന്താണ് ചോദിച്ചത് കർത്താവേ അങ് ആരാണ് ഏത് ഭാഗം അപ്പോ സ്ഥല പ്രവർത്തനങ്ങൾ ഒൻപതാം അധ്യായം അഞ്ചാം ഭാഗം ചോദിച്ചു അങ്ങ് ആരാണ് കർത്താവേ അങ് ആരാണ് ഉടനെ സാവുളിന് മറുപടി ലഭിച്ചു നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ ആരായിരുന്നു നീ പീഡിപ്പിക്കുന്ന യേശുവാകുന്നു ഞാൻ പിന്നീട് സാവുൾ കിടന്നിടത്തുനിന്ന് എഴുന്നേറ്റു കണ്ണ് തുറന്നെങ്കിലും സാവുളിന് ഒന്നും കാണാൻ സാധിച്ചില്ല സാവുൾ അന്ധനായി മാറി സാവുൾ സാവുളിൽ അസ്വരവും ചോദ്യവും കോളിളക്കം സൃഷ്ടിച്ചു സാവുൾ എന്തായി മാറി അന്ധനായി മാറി അല്ലേ എന്താണ് സംഭവിച്ചത് സാവുളിന് സാവൂളിൽ ആ ചോദ്യവും ആ ശബ്ദവും കോളിളക്കം സൃഷ്ടിച്ചു സാവുളും കൂട്ടരും പോയി എവിടേക്കാ പോയത് ജോലി കേട്ടോ എവിടേക്കാ പോയത് ദമാകസിലേക്ക് ദമാസ്കസിലേക്ക് സാവുൾ പോയി അവിടെ ക്രിസ്തു ശിഷ്യനായ അനന്യാസ് ദൈവത്തിന്റെ വെളിപാടനുസരിച്ച് സാവൂളിൻ്റെ അരികിലെത്തി സാവൂളിൻ്റെ മേൽ കൈകൾ വെച്ചു എന്തു വെച്ചു കൈകൾ വെച്ചു സാവോളിൻ്റെ മേൽ കൈകൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു എന്തിനു വേണ്ടിയാ പ്രാർത്ഥിച്ചത് പറഞ്ഞ് എന്തിനു വേണ്ടിയാ പ്രാർത്ഥിച്ചത് സാവോളിന് എന്തായിരുന്നു ആവശ്യം ആ സാവുൾ അന്ധനായിരുന്നു അല്ലേ അപ്പോൾ സാവോളിന് എന്ത് ലഭിക്കണം സൗഖ്യം ലഭിക്കണം സാവോളിൻ്റെ അന്ധത മാറണം അല്ലേ സാവുളിൻ്റെ അന്ധത മാറുവാനും രോഗം സുഖമാകുവാനും പിന്നെ ആര് വേണം സാവോളിന് സാവുൾ ആരായിരുന്നു എന്നാണ് ടീച്ചർ പറഞ്ഞത് ആ നമ്മുടെ മതമർദ്ദന പി പീഡനത്തിനായാണ് സാവുൾ ഇറങ്ങിയതല്ലേ അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിറയണം സാവുൾ അതിനായി അനന്യാസ് സാവുളിന്റെ മേൽ കൈകൾ വയ്ക്കുന്നു കൈകൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു രോഗം സുഖപ്പെടുവാനും പരിശുദ്ധാത്മാവിനാലും നിറയുവാനും തൽസമയം എന്താ സംഭവിച്ചത് എന്ത് സംഭവിച്ചിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിക്കേ എന്തെന്നാ സംഭവിച്ചത് സുഖപ്പെടുമോ സുഖപ്പെടാൻ വഴിയില്ലല്ലേ കാരണം നമ്മുടെ മതത്തെ പീഡിപ്പിക്കുക അല്ലേ ഇപ്പൊ സുഖപ്പെടുവോ സുഖപ്പെട്ടു യേശുവിൻ്റെ ഒരു പദ്ധതി ഉണ്ടായിരുന്നു യേശു സാവൂളിലൂടെ പ്രവർത്തനം ആരംഭിച്ചു സാവൂൾ പുതിയ മനുഷ്യനായി മാറി അനന്യാസ് കൈകൾ വെച്ച് പ്രാർത്ഥിച്ച സമയത്ത് എന്ത് സംഭവിച്ചു എന്നറിയാമോ ആ സമയം സാവൂളിൻ്റെ കണ്ണുകളിൽ നിന്ന് ായി മാറിയില്ലേ അതുകൊണ്ട് സാവോളിയുടെ കണ്ണുകളിൽ നിന്ന് ചിദംബൽ പോലെ എന്തോ ഒന്ന് താഴ്ത്തു വേണു ചിദംബൽ എന്താ ചെതമ്പല് കേട്ടിട്ടുണ്ടോ നിങ്ങൾ അമ്മമാർക്കൊക്കെ അറിയാം അല്ലെ നിങ്ങൾ അമ്മമാരോട് ചോദിച്ചാൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്കറിയാൻ സാധിക്കും ചെതമ്പൽ മത്സ്യത്തിന്റെ മുകളിലുള്ള കവചമാണ് ആ ചിദംബൽ പോലെ ചെറിയ കണികൾ പോലെ എന്തോ ഒന്ന് സാവോളിയുടെ കണ്ണിൽ നിന്നും താഴേക്ക് വീണു സൗളിന് കാഴ്ച ലഭിച്ചു ഉടനെ സാവുൾ ജ്ഞാന സ്വീകരിച്ചു പുതിയൊരു മനുഷ്യനായി മാറി അതിനുശേഷമാണ് ശേഷമാണ് ആഹാരവും പാനീയവും ആഹാരം കഴിക്കുകയും പാനം ചെയ്യുകയും ചെയ്തത് പിന്നീട് സാവുൾ മൂന്ന് വർഷ വർഷക്കാലത്തോളം ധ്യാനവും പ്രാർത്ഥനയുമായി ജീവിച്ചു അതിനുശേഷമാണ് ജറുസലേമിലെത്തി കൂടെ എന്തു ചെയ്തു സുവിശേഷം പ്രസംഗിച്ചു ഒന്ന് ആലോചിച്ചു നോക്കിക്ക് എങ്ങനെയായിരുന്നു മനുഷ്യന് ഇപ്പോൾ സുവിശേഷം പ്രഘോഷിക്കുവാനായി വിളിക്കപ്പെട്ടിരിക്കുന്നു വിജാതിയരുടെ ഇടയിൽ സുവിശേഷം പ്രഘോഷിക്കുവാനാണ് സാവുൾ നിയുക്തനായത് അതുകൊണ്ട് തന്നെ സാവുളിനെ എന്താണ് വിളിച്ചത് സാവുളിനെ വിജാതിയരുടെ അപ്പോസ്തലൻ എന്ന് വിളിക്കുന്നു സുവിശേഷം പ്രസംഗിച്ചില്ലെങ്കിൽ എനിക്ക് ദുരിതം എന്താണ് പറഞ്ഞത് സുവിശേഷം പ്രസംഗിച്ചില്ലെങ്കിൽ എനിക്ക് ദുരിതം ഒന്ന് കൊറിയന്തോസ് ഒൻപത് പതിനാറിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു സുവിശേഷം പ്രസംഗിച്ചില്ലെങ്കിൽ എനിക്ക് ദുരിതമാണ് നമ്മൾ ആരെങ്കിലും എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ സുവിശേഷം പ്രസംഗിച്ചില്ലെങ്കിൽ എനിക്ക് ദുരിതമാണെന്ന് ഇല്ലല്ലേ പറഞ്ഞു കാണില്ല നമ്മൾ ആരും പറഞ്ഞിട്ടില്ല ആ ദൈവത്തിനോടുള്ള യേശുവിനോടുള്ള ആ സ്നേഹമാണ് ആ വാക്കുകൾ കത്തി കത്തിജ്വലിക്കുന്നത് നമുക്ക് ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ നമുക്ക് ദുരിതം നമുക്ക് പൈസ ഇല്ലെങ്കിൽ നമുക്ക് ദുരിതം വീടില്ലെങ്കിൽ നമുക്ക് ദുരിതം ഇതാണ് നമ്മുടെ ആവശ്യം അല്ലേ അങ്ങനെയല്ലേ മോൾക്ക് എന്താ തോന്നുന്നത് അതല്ലേ മോളുടെ ആവശ്യം എനിക്ക് അമ്മച്ച് മാല വാങ്ങിച്ച് തന്നില്ല അതുകൊണ്ട് എനിക്ക് എനിക്കൊന്നുമില്ല എനിക്ക് എല്ലാം ദുരിതമാണെന്ന് പറയും പക്ഷേ പൗലോസ് അപ്പോസ്തലൻ അങ്ങനെയല്ലായിരുന്നു എനിക്ക് സുവിശേഷം പ്രസംഗിച്ചില്ലെങ്കിലാണ് ദുരിതം എന്ന് പറയുന്നത് അപ്പോസ്തലൻ എ ഡി അറുപത്തിനാലിൽ നീറോ ചക്രവർത്തിയുടെ കാലത്ത് തടവിലാക്കപ്പെട്ടു അറുപത്തി ഏ ഡി അറുപത്തഞ്ചിനും അറുപത്തി ഇടയിൽ രക്തസാക്ഷിത്വം വരിച്ചു വാളിനിരയായി പൗലോസ് അപ്പോസ്തലൻ പുതിയ നിയമത്തിലെ ഇരുപത്തിയേഴ് പുസ്തകങ്ങളിൽ പതിമൂന്ന് പുസ്തകങ്ങളും എഴുതിയിരിക്കുന്നത് ആരാണ് വിശുദ്ധ പൗലോസാണ് വിശുദ്ധ പൗലോസ് നമുക്ക് വേണ്ടി നൽകിയിരിക്കുന്ന ഈ പതിമൂന്ന് പുസ്തകങ്ങളെ നാലായി വിഭജിക്കാം ആദ്യകാല പുസ്തകങ്ങൾ പ്രമുഖ പുസ്തകങ്ങൾ ബന്ധനകാല പുസ്തകങ്ങൾ അജപാലകർക്കുള്ള കത്തുകൾ വിശുദ്ധ പൗലോസ് മൂന്ന് പ്രേക്ഷിതയാത്രകൾ നടത്തിയിട്ടുണ്ട് എ ഡി നാൽപ്പത്തി ഒൻപതിനും അൻപത്തിരണ്ടിനും ഇടയിൽ ഒന്നാം പ്രേക്ഷിതയാത്ര അമ്പത്തൊമ്പത് മുതൽ അമ്പത്തി രണ്ട് വരെ രണ്ടാം പ്രേശിതയാത്ര എടി അമ്പത്തി മൂന്ന് മുതൽ അമ്പത്തെട്ട് വരെ മൂന്നാം പ്രേശിതയാത്ര പൗലോസഭലൻ്റെ ജീവിതം നമുക്ക് മാതൃകയാക്കാം നമുക്ക് ഒരു പ്രവർത്തനം പൗലോസഭൂസ്തലനെയും പത്രോസിനെയും പോലെ രക്തസാക്ഷിത്വം വരച്ച ഇഷ്ടമാതിരി ആളുകളുണ്ട് അവരിൽ ആരുടെയെങ്കിലും ജീവചരിത്രം ഒരു ചെറിയ ഖണികയായി എഴുതുക നമുക്ക് പ്രാർത്ഥിക്കാം സഭയുടെ വെല്ലുവിളികളെ നേരിടുവാൻ ഞങ്ങളെ ഒരുക്കുന്ന ദൈവമേ ഞങ്ങളിൽ അങ്ങേ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് സഭയുടെ നല്ല മക്കളായി വിശ്വസ്തതയോടെ ജീവിക്കുവാൻ അനുഗ്രഹിക്കണമേ ആമേൻ